ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മാഗസിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോശമായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധം. എസ് എഫ് ഐയുടെ ആഭിമുഖ്യത്തിൽ ഇറങ്ങിയ മാഗസിനിൽ ആക്ഷേപഹാസ്യ പദപ്രശ്ന രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് വിവാദമായിരിക്കുന്നത്. എ ബി വി പി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പൽ അടക്കം 11 പേർക്കെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ 2012-13 വർഷത്തെ നെയിം എന്ന മാഗസിനിലാണ് നരേന്ദ്രമോദിയെ കുറിച്ച് മോശം പരാമർശമുള്ളത്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇറക്കിയ മാഗസിന്റെ 80-ാം പേജിലുള്ള പദപ്രശ്നത്തിന്റെ ചോദ്യങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണം. മോദിയെ കൂടാതെ മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി, ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അരവിന്ദ് കെജ്രിവാൾ, ശശി തരൂർ, അമൃതാനന്ദമയി എന്നിവരെ കുറിച്ചും മോശം ഭാഷയിലുള്ള ചോദ്യങ്ങളുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് എ ബി വി പി ബി ജെ പി പ്രവർത്തകർ കോളേജ് മാനേജറായ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ഈ മാഗസിൻ പിൻവലിക്കാനും അതോടൊപ്പം തന്നെ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ആളുകളെ, പ്രിൻസിപ്പാൾ അടക്കമുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ നടപടിക്ക് വേണ്ടി കൊണ്ടുവരാനും തയ്യാറാകണം. ബി ജെ പി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ അടക്കം 11 പേർക്കെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. തന്റെയോ സ്റ്റാഫ് എഡിറ്ററുടെയോ അറിവോടെയല്ല മോശം പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡി ജയപ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുന്നംകുളം പോളിടെക്നിക്കിലെ മാഗസിനിൽ മോദിയെ ഭീകരവാദികൾക്കൊപ്പം ചിത്രീകരിച്ചതും വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോളിടെക്നിക് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏഷ്യനെറ്റ് ന്യൂസ്, തൃശൂർ.